എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സത്യൻ, പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, വരുന്ന വിശുദ്ധ റംസാൻ മാസത്തിൽ രോഗികളായിരിക്കുന്ന ജനങ്ങൾ, അത് പ്രഷറാകട്ടെ, പ്രമേഹമാകട്ടെ, കൊളസ്ട്രോൾ ആകട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ റംസാൻ നോമ്പെടുക്കുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന രോഗികൾ റംസാൻ നോമ്പെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായി പറയാനുള്ളത്, അവരെടുക്കുന്ന ഇഞ്ചക്ഷനോ മരുന്നുകളോ സ്വന്തം ഇഷ്ടപ്രകാരം നിർത്താനോ ഡോസ് കുറയ്ക്കാനോ പാടുള്ളതല്ല. നോമ്പ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ കാണിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് അവരുടെ നിർദ്ദേശപ്രകാരമുള്ള ഇൻസുലിന്റെ ഡോസും മരുന്നുകളും കഴിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യവും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റുപറ്റുന്നതും ഇവിടെയാണ്. നോമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാകും. പ്രമേഹ രോഗികൾക്ക് ഷുഗർ കൂടിയാലും ഷുഗർ കുറഞ്ഞാലും ക്ഷീണം അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ അടുത്ത് ചെല്ലുക, ഇനി അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ സ്വന്തമായി ഗ്ലൂക്കോമീറ്റർ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഷുഗർ നോക്കി ഡോക്ടറെ ഫോൺ ചെയ്യുകയോ, അല്ലെങ്കിൽ ആ റിസൾട്ടിന് പ്രകാരം ഇൻസുലിന്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. അല്ലാതെ ക്ഷീണം ഷുഗർ കുറയുന്ന ഒരവസ്ഥയാണെന്ന് സ്വയം വിശ്വസിച്ച് മരുന്നുകൾ കുറയ്ക്കാതിരിക്കുക. നോമ്പ് കാലത്ത് പ്രമേഹ രോഗികൾ എന്തൊക്കെയാണ് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്? നോമ്പുകാലത്ത് നേരത്തെ പറഞ്ഞ പോലെ മരുന്നുകളെല്ലാം ഡോക്ടറുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ കഴിച്ചു വരിക. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് അത്താഴം കഴിക്കുന്ന സമയത്ത് ചോറ് കഴിക്കുന്നത് ഒഴിവാക്കി ചപ്പാത്തി കഴിക്കുന്നത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. കാരണം ചോറ് വളരെ പെട്ടെന്ന് ദഹിക്കുകയും എന്നാൽ ചപ്പാത്തിയുടെ ദഹനത്തിനുള്ള സമയം കുറച്ചധികമായതിനാൽ വിശപ്പ് അനുഭവപ്പെടാതെ കുറച്ചധികം നേരം ചപ്പാത്തി കഴിച്ചാൽ നോമ്പെടുക്കാൻ പറ്റുന്നതാണ്. അരി ഉപയോഗിക്കുന്നതിന് പകരം ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവ ദഹിക്കില്ല, അതുകൊണ്ട് തന്നെ വിശപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ഈന്തപ്പഴം കഴിക്കുന്നതിൽ തെറ്റില്ല. അത് ഇൻസുലിൻ എടുക്കുന്ന രോഗികളാണെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി അല്ലാത്ത ചെറിയ തോതിലുള്ള ഷുഗർ രോഗികൾ ഈന്തപ്പഴം അത് തേനിൽ മുക്കിയതല്ല എന്ന് ഉറപ്പുവരുത്തി, സാധാരണ ഈന്തപ്പഴമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒന്ന് അല്ലെങ്കിൽ മാക്സിമം രണ്ട് അത്രേ കഴിക്കാൻ പാടുള്ളൂ. ഏറ്റവും നല്ലത് അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഒന്നോ രണ്ടോ കഴിക്കാം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ജ്യൂസുകൾ കുടിക്കുന്നത് ഒരു ശീലമാണ്. എന്നാൽ പ്രമേഹ രോഗികൾ ജ്യൂസുകൾ കുടിക്കാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം ഇത് ജ്യൂസ് ആയിട്ട് ശരീരത്തിൽ എത്തുമ്പോൾ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പഴങ്ങൾ കഷ്ണങ്ങളാക്കി കഴിക്കുന്നതായിരിക്കും ജ്യൂസ് കഴിക്കുന്നതിനെക്കാട്ടിലും ഉത്തമമായിട്ടുള്ള കാര്യം. ഇനി ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം? നേന്ത്രപ്പഴം, ചെറുപഴം എന്നീ പഴങ്ങൾ, അതേപോലെ മുന്തിരി എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആപ്പിൾ, ഓറഞ്ച്, പോംഗ്രനേറ്റ് ഇങ്ങനത്തെ പഴങ്ങൾ അവർക്ക് കഴിക്കാവുന്നതാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും പ്രമേഹ രോഗികൾ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനു പകരം വളരെ കുറച്ച് അളവിൽ ഭക്ഷണം കഴിക്കുക. അത് പല തവണയായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ഭക്ഷണം കഴിക്കാം, ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെയും കുറച്ച് ആഹാരം കഴിക്കാം. അങ്ങനെ പല തവണകളായി ചെറിയ അളവിലുള്ള ആഹാരം കഴിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത്. ഈ ഒരു സമയത്തും അരി ഒഴിവാക്കി ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ എണ്ണ ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ, ഫ്രൈ ചെയ്ത പലഹാരങ്ങൾ, ഇതെല്ലാം കഴിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കൊളസ്ട്രോൾ അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം നോമ്പ് തുറക്കുന്ന സമയത്തുള്ള എണ്ണക്കടികൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പെടുക്കുന്ന സമയത്ത് മരുന്ന് ഒഴിവാക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞ മരുന്ന് അതുപോലെ തന്നെ തുടരുക. പ്രഷർ അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റെല്ലാ രോഗങ്ങളെയും പോലെ തന്നെ മരുന്ന് ഒഴിവാക്കാതിരിക്കുക.
രാവിലെയും വൈകുന്നേരവും ആയി മരുന്ന് ചിട്ടപ്പെടുത്തി തരാൻ ഡോക്ടറോട് ആവശ്യപ്പെടുക. അതുപ്രകാരം ഡോക്ടർ കുറിച്ചു തന്ന മരുന്നുകൾ രാവിലെ അത്താഴം കഴിക്കുന്ന സമയത്തും നോമ്പുറ തുറന്ന ശേഷവും വൈകുന്നേരവും ആ മരുന്നുകൾ കൃത്യമായി കഴിക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണ പലഹാരങ്ങൾ അതുപോലെ ഉപ്പ് കൂടുതലുള്ള ഫ്രൈ ചെയ്ത പലഹാരങ്ങളൊന്നും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ നോമ്പുകാലത്തിന്റെ പ്രത്യേകത, ഇത് വേനൽ ചൂട് വളരെ കൂടുതലുള്ള സമയത്താണ് ഇത്തവണ നോമ്പുകാലം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അസുഖമുള്ളവരും ഇല്ലാത്തവരും ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായി വെള്ളം കുടിച്ചിരിക്കണം എന്നുള്ളതാണ്. അത്താഴം രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയം വരെ വെള്ളം കുടിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതിനാൽ നമ്മളുടെ ശരീരത്തിൽ നോമ്പെടുക്കുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ അഥവാ നിർജലീകരണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കുടിക്കാവുന്ന സമയത്ത്, അതായത് നോമ്പ് തുറന്ന് അത്താഴത്തിന്റെ സമയത്തിന്റെ ഉള്ളിൽ ഏകദേശം 2 മുതൽ 2.5 ലിറ്റർ എന്ന് വെച്ചാൽ ഏകദേശം 8 മുതൽ 10 ഗ്ലാസ് വെള്ളം തീർച്ചയായും കുടിച്ചിരിക്കണം. ഇത് അസുഖം ഒന്നും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ്. കരൾ രോഗമുള്ളവർ, അതേപോലെ വൃക്ക സംബന്ധമായ ഹൃദയ സംബന്ധമായ രോഗം ഉള്ളവർ ഡോക്ടർമാർ നിർദ്ദേശിച്ച അളവിലുള്ള വെള്ളം മാത്രമേ കുടിക്കാൻ പാടുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ ഈ നോമ്പുകാലത്ത് എല്ലാ ദിവസവും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ രോഗികൾ ഒരിക്കലും മരുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഏത് അസുഖത്തിന്റെ ആയിക്കോട്ടെ നിർത്തരുത്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്നുകളുടെ ഡോസുകൾ കുറയ്ക്കുകയോ മരുന്ന് കഴിക്കാതിരിക്കുകയോ ചെയ്യരുത്.